നമസ്കാരം എല്ലാവർക്കും. മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിലെ സ്ഥിരം ശല്യമായ പല്ലി എങ്ങനെ തുരുത്താവെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട് വലുതായാലും ചെറുതായാലും പല്ലി എല്ലാവരുടെയും വീടുകളിൽ ഒരു ശല്യമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും പല്ലി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും പല്ലി ശല്യം ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അപ്പൊ ഈ ഒരു റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പൈസ ചെലവൊന്നുമില്ലാതെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതിനു മുമ്പേ എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു കപ്പ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ് കഴിഞ്ഞ ഒരു കപ്പ് സിറപ്പാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഗുളികയൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അവർക്ക് ലിക്വിഡായിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചുമയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ കപ്പ് സിറപ്പ് മേടിച്ച് വെക്കാറുണ്ട്. പിന്നെ അത് ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കപ്പ് സിറപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഏത് ലിക്വിഡ് മരുന്നായാലും നമുക്ക് കപ്പ് സിറപ്പ് തന്നെ വേണമെന്നില്ല. എക്സ്പയറി ആയ ഏത് ലിക്വിഡായിട്ടുള്ള മരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫസ്റ്റിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സിങ്കിലാണ്. നമ്മുടെ കിച്ചണിലെ സിങ്കില് പല്ലി പാറ്റ അതേപോലെ പ്രാണികളൊക്കെ വന്നിരിക്കാറുണ്ടല്ലേ. അപ്പൊ ഈ ഒരു പല്ലി ആണെങ്കിലും പാറ്റയാണെങ്കിലും അതിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സിറപ്പ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ പ്രാണികളെ അതുപോലെ പാറ്റ ഈ ചൗറുമ്പ് അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഒരു അടിയിൽ നിന്ന് നമുക്ക് ഇതിന്റെ ആ ഒരു താഴെ നിന്ന് നമുക്ക് ആ ട്യൂബിൽ കൂടെ കയറി വരാറുണ്ട്. അപ്പൊ ഈ നമ്മുടെ എക്സ്പയറി ആയിട്ടുള്ള ഇതുപോലൊക്കെയുള്ള മരുന്ന് നമ്മൾ ഇതുപോലൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ശല്യങ്ങൾ, പ്രത്യേകിച്ചും പാറ്റ ഇതിൻ്റെ ഒരു പല്ലി ഇതിൻ്റെ സ്മെല്ലും കൊണ്ടൊന്നും അങ്ങനെ വന്നിരിക്കത്തില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വെച്ച് നമ്മളൊന്ന് സിങ്ക് ഒന്ന് കഴുകിയാൽ മതി. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടിപ്പാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത്, പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടല്ലോ. നമ്മൾ പ്രത്യേകിച്ച് കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം നിന്ന് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. ഉപ്പിന് നിങ്ങൾക്കറിയാവല്ലോ, പറയേണ്ട പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഉപ്പിന് ബാക്ടീരിയ അണുക്കളെ നശിപ്പിക്കാനുള്ള വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. ഇനി നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേ ഒന്ന് 2 സിങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം രാവിലെ നമ്മളൊന്ന് കഴുകിക്കളയുമ്പോൾ ആ ഒരു അണുക്കളെല്ലാം നശിക്കാനും അതുപോലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു സിങ്കിനകത്തേക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കയറി വരും. അപ്പോൾ ഇതിനെല്ലാം വളരെ നല്ല ഒന്നാണ് ഉപ്പ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപ്പിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളൊന്ന് കഴുകിയാൽ മതി. കഴുകി കഴിയുമ്പോൾ അണുക്കളൊക്കെ നശിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാവുമല്ലോ ഇതുപോലെ വെളുത്തുള്ളി. അപ്പം ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഞാനിന്ന് തൊലിയോടുകൂടി ചതച്ചാണ് എടുത്തിരിക്കുന്നത്. തൊലി കളയേണ്ട ആവശ്യമില്ല, തൊലിയോടുകൂടി ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. ഞാനിവിടെ ഒരു 6 ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്, അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വെളുത്തുള്ളി ആണെങ്കിലും ഗ്രാമ്പുവാണെങ്കിലും പല്ലിയെ തുരുത്താൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ സ്മെല്ല് ഒന്നും അതിന് പിടിക്കത്തില്ല, അത് കാരണം പല്ലി വരുത്തില്ല. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച്, അപ്പം ഞാനിന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഓണാക്കി, ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമ്മൾ തിളച്ചതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളയ്ക്കാൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വെളുത്തുള്ളിയുടെ ആ ഒരു ഗ്രാമ്പുവിൻ്റെ ആ ഒരു എസെൻസ് ആ ഒരു സത്ത് ഫുള്ള് ഇതിനകത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ലയിക്കത്തുള്ളൂ. അപ്പം നമുക്കിനി തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ കുറച്ച് വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ മൂവ്. മൂവാണ് നമ്മളിതിലേക്ക്, ഒരു സ്വല്പം മൂവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് വേദനയ്ക്ക് മാത്രമല്ല പല്ലിയെ തുരുത്താനും വളരെയധികം യൂസ്ഫുള്ളാണ്. കുറച്ച് മൂവ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ല, ഇത്രയും നമുക്ക് മതി. അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ, ഒരു ഗ്ലാസ് വെള്ളമല്ലേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാത്രം എടുക്കുന്നത്. അപ്പം ഇത്രയും മൂവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടുവെള്ളമാണെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് മിക്സ് ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാ വെള്ളത്തിൽ ഇത് മിക്സ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ മൂവ് നല്ല പോലെക്കൊന്ന് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ചൂടുവെള്ളം ആയത് കാരണം നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇനി ഈ ഒരു വെള്ളം ഒന്ന് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ിലേക്കാക്കാം. നമ്മുടെ കയ്യിൽ നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സാനിറ്റൈസറൊക്കെ മേടിച്ച് കഴിഞ്ഞ് ബാക്കി വന്ന കാലിയായിട്ടുള്ള കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു കുപ്പിയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റിൽ ഈ ഒരു മൂവ് മിക്സ് ചെയ്ത് ആ ഒരു വെള്ളം അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ, വലിയ സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു കറുവപ്പട്ടയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ബാക്കി വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളവും കൂടെ നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്പ്രേ ബോട്ടിൽ ചെറുതായതുകൊണ്ടാണ്, വലിയ സ്പ്രേ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെളുത്തുള്ളി ആ ഒരു കറുവപ്പട്ടയും കൂടെ തിളപ്പിച്ച ബാക്കി വെള്ളവും കൂടെ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ആദ്യം നമ്മൾ ആ മൂവ് മാത്രം മിക്സ് ചെയ്ത വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, പിന്നീടാണ് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് എവിടെയൊക്കെയാണോ പല്ലി ഇരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെയൊന്ന് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിൽ ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ കലണ്ടറൊക്കെ ഉണ്ടാവുമല്ലോ, കലണ്ടറിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലൊക്കെ പല്ലി വന്നിരിക്കാറുണ്ട്. നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, പിന്നെ അതേപോലെ നമ്മുടെ ഈ ഒരു കർട്ടൻ്റെ ബാക്കിലൊക്കെ ഇതുപോലൊക്കെ പല്ലി വന്നിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മൂവിൻ്റെ സ്മെല്ല് അതിന് ഒട്ടും പിടിക്കത്തില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി, കറുകപ്പട്ട, ഇതിൻ്റെയൊക്കെ മണം കാരണം ഞാനിപ്പോൾ ഒരു ഒരിക്കലും പല്ലി വരത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, പല്ലി വരും. പക്ഷേ കുറേ നാളത്തേക്ക് ഒരു മാസത്തിൽ രണ്ടോ പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല്ലി ശല്യം നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവായി കിട്ടും, ഇതിൻ്റെ സ്മെല്ലൊന്നും അതിന് പിടിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മൾ രാത്രിയിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കിച്ചണൊക്കെ ഇതുപോലെ അടച്ച് വെക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഗ്യാസിൻ്റെ ടോപ്പിൽ, ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ഇതുപോലൊക്കെ ഒന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം രാവിലെ നമ്മളൊന്ന് തുണി വെച്ചൊന്ന് തുടച്ച് എടുത്താൽ മതി. അതേപോലെ തന്നെ കിച്ചൺ ടോപ്പിൽ, കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ കിച്ചണിൽ എവിടെയൊക്കെയാണോ പല്ലി വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പല്ലി ശല്യം കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.